എന്തായാലും പോയിക്കോണം. എനിക്ക് വേണ്ടി ആരെ അങ്ങോട്ട് പോണ്ട. ഹാപ്പി ചോക്കീസ് പാർട്ടി. ഓർഡർ കോബത്തി ചു ചു അഞ്ചു മണിയായി. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-22 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംബാ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായത്. മോൾക്ക് എത്ര വയസ്സായി? 14. എന്തായാലും ഈ കുരുന്ന് പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1-2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്? 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ₹40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ പറയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളേരായ എങ്ങനെയൊക്കെ വേണം? ₹40,000 നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? എന്റെ 16-ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ ചായ. അമ്മയെ നമുക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കാണിക്കാം, നല്ല പനിയുണ്ട്. ഏതായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ, കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം. ഈസൻ പാറയക്കാരനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ആ അത് ശരിയാ. ഇവിടെ നിന്ന് കേറി വന്ന 2 പീറപ്പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വൻ പിള്ളയാണ്. അയാളെ വകവരുത്താൻ സി കെ വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ടുവരാം. സി കെ അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ സി കെ അറിയാതെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. സി കെക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ്വ്, ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്, പിന്നെന്താ? നഗരത്തിൽ വിൽക്കാതിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി സി കെ തന്നെ ഇറങ്ങണം. സി കെ ആരാണെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വസ്തുവിന് ഞങ്ങൾ അഡ്വാൻസ് തന്നില്ലേ? അതൊക്കെ തിരിച്ചു തന്നേക്കാം. സീക്കയുടെ കളി വേണ്ട, നിന്റെ ഒക്കെ വീട്ടിൽ വന്നിട്ടും കണ്ടില്ല. നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തന്നേക്കാം, കരാറിൽ ഒപ്പ് വെച്ചിട്ടൊന്നുമില്ലല്ലോ. കുറഞ്ഞ വിലക്ക് വസ്തു വയ്ക്കാൻ പറ്റില്ല. സീക്ക അഡ്വാൻസ് തന്നത് തിരിച്ചു വാങ്ങാനല്ല, നീയൊക്കെ പുരുഷോത്തമന്റെ ആൾക്കാർക്ക് വസ്തു കൊടുക്കുന്ന എനിക്ക് കിടന്ന് കീറണ്ട. കൊറേ ബെഞ്ചും ഡെസ്കും നിരത്തി വെച്ച് കൊറേ പെണ്ണുങ്ങളും വെച്ച് നാട്ടുകാരുടെ വസ്തു മുഴുവൻ തട്ടിയെടുക്കാൻ മോഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാ. ഹലോ, വെക്കേ അവിടെ. നാട്ടിലെ ഭൂമി മുഴുവൻ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഇവന്മാരുടെ കയ്യിലുണ്ടാവും എന്ന് വെച്ച് സീക്ക് അഡ്വാൻസ് കൊടുത്ത വസ്തു വാങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എങ്കിലെനിക്കത് അറിയണം. പുരുഷോത്തമൻ പിള്ള ബലം പ്രയോഗിച്ചും വരട്ടെയും ആരുടെ ഒന്നും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ വിൽസൺ പാറയക്കാരന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവന്മാരെന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് എനിക്കറിയണം. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ പെങ്ങടെ സ്വത്ത് വിറ്റ കാശല്ലേ അന്ന് നിങ്ങൾ ആ പാറക്കാരനെ കൊണ്ട് കൊടുത്തത്? വർഷം എത്രയായി? ഇന്നിപ്പോൾ അവൻ കോടീശ്വരനാണ്. ഇന്നും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ചൂഷണം ചെയ്ത് അവൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് എവിടെ തന്നെ ആളായിരുന്നു? പാവം ആ പെങ്ങളും കുട്ടിയും ഏതോ വാടക വീട്ടിൽ താമസിക്കുക. പെണ്ണും കെട്ടാതെ വല്ലവനും വേണ്ടി വാടകപ്പണി ചെയ്ത് ജീവിക്കാതെ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കൂടെ? വെറും നിസ്സാര തുകയ്ക്ക് കള്ളും ചിക്കനും കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ നിങ്ങൾക്കെന്ത് തന്നു? മറ്റുള്ളവരുടെ നേരെ കുതിര കയറാതെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അതാണ് ശരി. ഈ അമ്മാവനോട് പൊറുക്കൂ, എനിക്ക് ചതി പറ്റി. നമ്മുടെ വസ്തുവിറ്റ കാശ് തിരിച്ചു ചോദിച്ചപ്പോ ആ പാറക്കാരന് ഗുണ്ടകളും എന്നെ തല്ലി. സാരമില്ല അമ്മവ, പണം പോയെങ്കിലും അമ്മാവനെ തിരിച്ചു കിട്ടിയല്ലോ. എത്ര നാളെ ഞാനും അമ്മയും പറയുന്നു അവരെയൊക്കെ വിട്ട് വീട്ടിൽ വരാൻ, എന്നിട്ട് കേട്ടില്ലല്ലോ.
ഒരബദ്ധം പറ്റിപ്പോയി മോളെ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൻ പറയുന്നതും കേട്ട് ഇത്രയും നാൾ അവനോടൊപ്പം നിന്നത്. ഞാൻ ഇങ്ങനെ എന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കും. അമ്മാവ് വീട്ടിൽ വന്നാ മതി, അമ്മയ്ക്ക് എന്ത് സന്തോഷമാവുന്നോ. വരൂ അമ്മ, വാ. കാശും സ്വത്തൊക്കെ പോയെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. ആരോരുമില്ലാതെ ഞാനും എന്റെ മോളും എങ്ങനെ കഴിഞ്ഞു കൂടുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. തെറ്റ് പറ്റിപ്പോയി പെങ്ങളെ, എല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ഗായത്രിയെ നല്ലൊരാളുടെ കൂടെ നല്ല നിലയിൽ പറഞ്ഞയക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്നതും നഷ്ടമായി. കുറ്റബോധം കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനിയുള്ള കാലം എന്റെ പെങ്ങളെയും മോളെയും നോക്കി എനിക്ക് ജീവിക്കണം. അത് മതി, ഞങ്ങൾക്കത് മാത്രം മതി. പിന്നെ ചേട്ടനോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ പെങ്ങളെ? എന്റെ മോൻ ഇവിടെ വന്നിരുന്നു. ആര്? ഗായത്രിയുടെ ചേട്ടൻ. ഭാർഗവപിള്ളയുടെ മോനോ? അവൻ ഇവിടെ വന്ന വിവരം അവന്റെ അച്ഛൻ അറിഞ്ഞോ? അച്ഛനറിഞ്ഞിട്ടില്ല. ചേട്ടൻ സിറ്റിയിൽ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ചേട്ടൻ ഇവിടെ നല്ല നിലയിലാ. കാറും വീടും ഓഫീസും നമ്മുടെ ഭാഗ്യം. അതാരാ? ഞാൻ അറിയാതെ ഈ നഗരത്തിൽ ഇത്രയും വലിയൊരാള്? മോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവൻ സ്വന്തം അമ്മയെ പോലെ എന്നെ കാണുന്നത്. ചേട്ടൻ എന്നോട് എന്ത് സ്നേഹമാണെന്നോ. ചേട്ടൻ വന്നല്ലോ. ആ, ഇത് അനന്തനല്ലേ? അനന്തനെ ചേട്ടൻ അറിയോ? അറിയോ എന്നാ? ഇവൻ മിടുമിടുക്കനല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അമ്മാവിനെ കുറിച്ച്? ഇതാണ്. നമ്മൾ തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉവ്വ്, ഒന്നല്ല പലതവണ. കൊച്ചു കള്ള, നീ എന്റെ കുട്ടനാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയല്ലോ. ഇതൊക്കെ പിടിച്ചിരിക്കട്ടെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വന്നേ വാടാ. അയ്യോ മോളെ, ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. മണ്ണാർക്കാട്ടിൽ കൂട്ടബലാത്സംഘം, 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോട് അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെഴുവേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ടബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ. പുഴു അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവ്? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർണ സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനുവേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ട നേതാവ്? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ മെഴുവേലിത്തറ.